ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ ഫോറിലെ ഒരു പോർഷനാണ്. ദാറ്റ് ഇസ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് കറൻസി കൺവേർഷൻ. എന്തിനാണ് എക്സ്ചേഞ്ച് റേറ്റും കറൻസി കൺവേർഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരു എക്സ്ചേഞ്ച് റേറ്റും കറൻസി കൺവേർഷനൊക്കെ വരുന്നത് വേറൊരു കൺട്രി ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ ഏർപ്പെടുമ്പോഴാണ് എക്സ്ചേഞ്ച് റേറ്റും കറൻസി കൺവേർഷൻ്റെയൊക്കെ ആവശ്യകത വരുന്നത്. For example, if you are going to trade with another country, or if you are going to invest in another country, or a person from other country is going to invest in our country, or we are going for a visit to other countries, or when the other country's citizens are coming to our country, in all these circumstances, we need to know about എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് കറൻസി കൺവേർഷൻ. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്കിതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആസ് എ കോമേഴ്സ് സ്റ്റുഡൻസ് യു ഷുഡ് ബി മോർ ബോതേർഡ് അബൌട്ട് ദി ട്രേഡ് ആസ്പെക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ മോഡ്യൂളിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റ് ആസ്പെക്ട്സും. സാധാരണ എക്സ്ചേഞ്ച് റേറ്റും കറൻസി കൺവേർഷനും ഏറ്റവും കൂടുതൽ വേണ്ടി വരിക ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ സാഹചര്യങ്ങളിലാണ്. ട്രേഡ് എന്താണ് നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്ലസ് വൺ മുതലേ പഠിച്ചു പോകുന്നതാണ് എന്താണ് ട്രേഡ്. ട്രേഡ് മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ എ ബയർ ആൻഡ് എ സെല്ലർ, അതിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താവും? സോ ഇഫ് ദി ബയർ ആൻഡ് സെല്ലർ റിസൈഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാപ്പൻ across the border, then it is called international trade. International trade varunathu ee exchange of goods and services la buyer um seller um rendu countries la locate cheyidirikkunengil anganeulla trade neyana nammal international trade ennu parayarulladu. Okay, international trade ne kurichu parayumbo rendu trade galana ulladu main aayittu, one is export trade and the other one is import trade. നിങ്ങൾക്കറിയാം എന്താണ് എക്സ്പോർട്ട് ട്രേഡും എന്താണ് ഇമ്പോർട്ട് ട്രേഡെന്നും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഗോയിങ് ടു, നമ്മൾ ഇന്ത്യൻ വി ഇന്ത്യൻസ് ആർ ഗോയിങ് ടു സെൽ ഗുഡ്സ് ടു അനദർ കൺട്രി, അനദർ ഫോറിൻ കൺട്രി, ദൻ ഇറ്റ് ഇസ് നോൺ ആസ് എക്സ്പോർട്ട് ട്രേഡ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, നമ്മളൊരു നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, അതായത് ഇന്ത്യൻ ഓൺ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് യു എസിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും എല്ലാം ഒരു പ്രത്യേകം മെഡിസിൻ എക്സ്പോർട്ട് ചെയ്യുന്നു. സോ വി ആർ സെല്ലിങ് ദിസ് മെഡിസിൻ ടു അതർ കൺട്രീസ്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പോർട്ട്. നമ്മൾ സാധാരണയായിട്ട് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യാറുള്ളത് കോട്ടൺ, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഇതെല്ലാം നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് വി ആർ സെല്ലിങ് ഗുഡ്സ് ടു അനദർ കൺട്രി. അപ്പോൾ അതിനെയാണ് എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. പിന്നീട് ഇമ്പോർട്ട് ട്രേഡ്. ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഗുഡ്സ് വാങ്ങുന്നു, അതിനെയാണ് ഇമ്പോർട്ട് ട്രേഡ്. ഇപ്പം നമ്മൾ എല്ലാ പ്രോഡക്ട്സിലും സർവീസസിലും സെൽഫ് സഫിഷ്യൻ്റ് ആവണമെന്നില്ലല്ലോ. അഗ്രികൾച്ചർ പ്രോഡക്ട്സിൽ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, നമുക്ക് സർപ്ലസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യുന്നത്. വി ആർ എക്സ്പോർട്ടിംഗ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ടു അതർ കൺട്രീസ് ബിക്കോസ് വി ഹാവ് സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ഇപ്പം നമുക്ക് ഡെഫിഷ്യൻസി ഉള്ള പ്രോഡക്ട്സും സർവീസസും ഒക്കെ ഉണ്ടാവും, അത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യും. വി വിൽ ബൈ ഗുഡ്സ് ഫ്രം അതർ കൺട്രീസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇമ്പോർട്ട് ട്രേഡ്. അപ്പോൾ എക്സ്പോർട്ട് ട്രേഡിൻ്റെ സാഹചര്യത്തിലും ഇമ്പോർട്ട് ട്രേഡിൻ്റെ സാഹചര്യത്തിലും നമുക്ക് എന്ത് വേണം, ഒരു കറൻസി, ഒരു കോമൺ കറൻസി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ചൈനയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇന്ത്യൻ റുപ്പീസ് കൊണ്ട് ചൈനക്കാർ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസിനെ കൺവേർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ ചൈനയൊക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഡീല് പറ്റില്ല. ഒരു കോമൺ കറൻസി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന, ഒരുവിധം എല്ലാ കൺട്രീസിനും അക്സെപ്റ്റ് ചെയ്യുന്ന കോമൺ കറൻസിയാണ് US dollars, ദാറ്റ് ഇസ് USD. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ ഇന്ത്യൻ റുപ്പീനെ USD കൺവേർട്ട് ചെയ്തിട്ട് USD നിന്നാണ് നമ്മളത് ചൈനീസ് റെമ്പമ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോറിൻ കറൻസി കിട്ടും, ആ ഫോറിൻ കറൻസി കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഞാൻ ഒരു എക്സ്പോർട്ടറാണെന്ന് വെച്ചോ, ഞാൻ കോട്ടൺ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസ് USലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി എനിക്കുണ്ട്. അപ്പം ഞാൻ എക്സ്പോർട്ട് ചെയ്യുക, ദാറ്റ് ഇസ് ഐ എം സെല്ലിങ് മൈ മെറ്റീരിയൽസ്, ക്ലോതിങ് മെറ്റീരിയൽസ് ടു US. അപ്പോൾ USകാർ എനിക്ക് തിരിച്ച് മോണിറ്ററി കൺസിഡറേഷൻ തരണമല്ലോ. അപ്പോൾ അവർ USD തരും. USD കൊണ്ട് എനിക്ക് ഇന്ത്യയിൽ വിനിമയം നടത്താൻ പറ്റില്ലല്ലോ. എൻ്റെ എന്ത് ചെയ്യണം, ഈ കിട്ടിയ USD ഞാൻ എന്ത് ചെയ്യണം, ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ഉള്ള റേറ്റ് എന്താണ്, ഇതൊക്കെയാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ കേസാണെങ്കിൽ എന്താണ്, ഞാൻ അമേരിക്കയിൽ നിന്ന് പ്രോഡക്റ്റ് USA നിന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ പോവുകയാണ് നമ്മുടെ കമ്പനി. അപ്പോൾ എന്ത് വേണം,
നമുക്ക് യു എസ് ഡി പേ ചെയ്യണം. നമ്മുടെ കയ്യിൽ പേ ചെയ്യാൻ എന്തേ ഉള്ളൂ? ഇന്ത്യൻ റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് അവർക്ക് വേണ്ട, ദേ നീഡ് യു എസ് ഡി. ഇപ്പോൾ എന്തു ചെയ്യണം, നമ്മൾ ഈ ഇന്ത്യൻ റുപ്പീസിനെ കൺവേർട്ട് ചെയ്ത് എന്തിലോട്ടാക്കണം? യു എസ് ഡിയിലോട്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ ചൈനയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ചൈനീസ് കറൻസിയിലോട്ട് ആക്കണം. അതൊക്കെ എങ്ങനെയാണ് എന്നാണ് ഈ പോർഷനിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്ത് വാട്ട് ഇസ് ഇൻ്റർനാഷണൽ ട്രേഡ്, ദെൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ദാറ്റ് ഇസ് എക്സ്പോർട്ട് ട്രേഡ് ആൻഡ് ഇമ്പോർട്ട് ട്രേഡ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ എക്സ്പോർട്ട് ട്രേഡ് നടക്കുമ്പോഴും ഇമ്പോർട്ട് ട്രേഡ് നടക്കുമ്പോഴും ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി ഐ വിൽ ജസ്റ്റ് ഡിസ്കസ് വാട്ട് ഇസ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദി കറൻസി ഓഫ് വൺ കൺട്രി ഇസ് കൺവേർട്ടഡ് ഇൻ ടു കറൻസി ഓഫ് അനദർ കൺട്രി. അതായത് നമ്മൾ ചൈനയിൽ നിന്ന് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പേ ചെയ്യാൻ എന്തേ ഉള്ളൂ? ഇന്ത്യൻ റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യൻ റുപ്പീസിനെ കൺവേർട്ട് ചെയ്ത് ചൈനീസ് കറൻസിയിലോട്ട് എങ്ങനെ ആക്കും? ആ പ്രോസസ്സിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് ഓഫ് കറൻസി. ഫോറിൻ എക്സ്ചേഞ്ചിന് ഒരു എക്സാമ്പിളാണ് കൺവേർഷൻ ഓഫ് ഐ എൻ ആർ ഇൻ ടു യു എസ് ഡി. ഐ എൻ ആർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ഷോർട്ട് ഫോമാണ് ഐ എൻ ആർ. യു എസ് ഡിയുടെ യു എസ് ഡി എന്ന് പറയുന്നത് യു എസ് ഡോളറിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി എവിടെ കൺവേർട്ട് ചെയ്യാം? നമുക്ക് ഓരോ പ്രോഡക്റ്റ്സും വാങ്ങാൻ നമുക്ക് മാർക്കറ്റ്സ് ഉണ്ട്. എനിക്കൊരു ഫുഡ് വെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ പോയാൽ പോരെ. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റിൽ പോയാണ് ഞാൻ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഒന്നേ അത് ബ്രിക്ക് ആൻഡ് മോട്ടർ ആയിരിക്കാം, അല്ലാതെന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. ഇതുപോലെ നമുക്ക് കറൻസി വേണം. കറൻസി വേണമെങ്കിൽ എവിടെ നിന്നാണ്? അതിനൊരു കറൻസി മാർക്കറ്റ് ഉണ്ട്, എക്സ്ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അവിടെയാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഡീലിങ്സ് നടക്കുന്നത്. എനിക്ക് ഐ എൻ ആറിനെ, അതായത് ഇന്ത്യൻ റുപ്പീനെ കൺവേർട്ട് ചെയ്ത് യു എസ് ഡി ആക്കണമെങ്കിൽ അത് ചെയ്യാം അവിടെ, അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യൻ റുപ്പീനെ കൺവേർട്ട് ചെയ്ത് പൗണ്ട് സ്റ്റെർലിംഗിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നടക്കുന്ന ആ പ്ലേസിനെ പറയുന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. സോ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇസ് എ മാർക്കറ്റ് വെയർ കറൻസീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഇനി ഒരു പോയിന്റ് ഇവിടെ പറയാം. ആർ ബി ഐ മീൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അലൗസ് ഓതറൈസ്ഡ് ഡീലേഴ്സ് ടു പർച്ചേസ് ആൻഡ് സെൽ ഫോറിൻ കറൻസി ഇൻ അക്കോർഡൻസ് വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് മാനേജ്മെൻറ്റ് ആക്ട്. അതായത് നമുക്കിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡോളറും അല്ലെങ്കിൽ പൗണ്ട് സ്റ്റെർലിങ്ങും യുവാനും യെനും ഒക്കെ വിൽക്കുന്ന മാർക്കറ്റ്? ഇല്ല, ഇതിന് എല്ലാവർക്കും അത് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനൊരു മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. അതിന് ആർ ബി ഐ ആരെ അനുവദിച്ചിട്ടുണ്ട്? കുറച്ച് ഓതറൈസ്ഡ് ഡീലേഴ്സിനെ. അത് മിക്കവാറും ഈ ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് പറയുന്നത് ചില നാഷണലൈസ്ഡ് ബാങ്കിനെയും പിന്നെ കുറച്ച് ഏജൻസിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് മാത്രമേ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിങ്സ് നടത്താൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ യു എസിലോട്ടൊരു ടൂറ് പോകുന്നു. ടൂർ പോകുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ എന്ത് വേണം? ഐ എൻ ആറും കൊണ്ട് ഇന്ത്യൻ റുപ്പിയും കൊണ്ട് ഇവിടെ പോകാൻ പറ്റില്ല. ഐ നീഡ് ടു കൺവേർട്ട് ഇൻ ടു യു എസ് ഡി. കുറച്ച് യു എസ് ഡി എൻ്റെ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്കത് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസിനെ കൺവേർട്ട് ചെയ്ത് എന്തിലോട്ടാക്കാം? യു എസ് ഡിയിലോട്ട് ആക്കാം. അതിന് ഞാൻ ആരെ അപ്രോച്ച് ചെയ്യേണ്ടി വരും? ഐ നീഡ് ടു അപ്രോച്ച് സെർട്ടൻ ബാങ്ക്സ് ഓർ ഓതറൈസ്ഡ് ഡീലേഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. നെക്സ്റ്റ് ഈസ് അബൌട്ട് പേർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ കറൻസി. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും എല്ലാം നമുക്ക് എന്ത് വേണ്ടി വരും? ഫോറിൻ കറൻസിയുടെ എക്സ്ചേഞ്ച് വേണ്ടി വരും. എന്താണ് പേർച്ചേസ്, എന്താണ് സെയിൽ? വാട്ട് ഇസ് പേർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി ആൻഡ് വാട്ട് ഇസ് സെയിൽ ഓഫ് ഫോറിൻ കറൻസി? ആദ്യം പേർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി എന്താണെന്ന് നോക്കാം. ഇൻ പേർച്ചേസ് ട്രാൻസാക്ഷൻ ബാങ്ക് അക്വയർ ഫോറിൻ കറൻസി ആൻഡ് പേസ് ദി കസ്റ്റമർ ഇൻ ഇന്ത്യൻ റുപ്പി ഐ എൻ ആർ. അതായത് നമ്മുടെ ഹോം കറൻസി എന്ന് പറയുന്ന ഐ എൻ ആർ ആണ്. പെർച്ചേസ് ട്രാൻസാക്ഷനിൽ ബാങ്ക് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന്? ബാങ്ക് പെർച്ചേസ് ചെയ്യുന്ന ആ കോൺസെപ്റ്റിലാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആരാണ്? ബാങ്കിനാണിത് ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യാനും വിൽക്കാനുമുള്ള അധികാരം, പൂർണ്ണ അധികാരം ആർ ബി ഐ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഓതറൈസ്ഡ് ബാങ്ക്സിനും കുറച്ച് ഡീലേഴ്സിനുമാണ്. അപ്പോൾ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പെർച്ചേസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ്? നമുക്ക് എപ്പോഴൊക്കെയാണ് ഫോറിൻ കറൻസി വേണ്ടത്? ഇഫ് യു ആർ ഗോയിങ് ടു ഇമ്പോർട്ട് ഗുഡ്സ് വി നീഡ് ഫോറിൻ കറൻസി. ഇപ്പം നമുക്ക് യു എസ് എന്ന് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യു എസ് ഡി വേണം. അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് പ്രോഡക്റ്റ്സ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൈനീസ് കറൻസി ആയ റെംബംബി വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കിട്ടും? അതാരെ അപ്രോച്ച് ചെയ്യണം? ബാങ്കിൽ നിന്ന് നമ്മൾ പോയത് പെർച്ചേസ് ചെയ്യണം. ഓക്കെ, സോ ഇൻ പെർച്ചേസ് ബാങ്കിൽ പോയി പെർച്ചേസ് ചെയ്യണം. അപ്പോൾ അവിടെ ബാങ്ക് എന്താണ് ചെയ്യുന്നത്? ബാങ്ക് നിങ്ങൾക്ക് കറൻസി വിൽക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടിൻ്റെ കേസ് വരുമ്പം ബാങ്ക് നിങ്ങൾക്ക് കറൻസി വിൽക്കുന്നു. എക്സ്പോർട്ടിൻ്റെ കേസ് എങ്ങനെയാണ് വരുന്നത്?
എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രോഡക്ട്സ് ഒരു ഫോറിൻ കൺട്രിക്ക് വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ തിരിച്ച് കിട്ടുന്നത്? ഫോറിൻ കറൻസി ആയിരിക്കും കിട്ടുന്നത്. ഈ ഫോറിൻ നമ്മുടെ കയ്യിൽ ഫോറിൻ കറൻസി ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ഫോറിൻ കറൻസീനെ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഫോറിൻ കറൻസി ആർക്ക് കൊണ്ട് കൊടുക്കണം? ബാങ്കിന് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ബാങ്ക് എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പോർട്ട് ട്രേഡ്, അതായത് ഒരു ട്രേഡറിന് എക്സ്പോർട്ട് ട്രേഡ് നടക്കുമ്പോൾ കുറച്ച് ഫോറിൻ കറൻസി കിട്ടും. ആ ഫോറിൻ കറൻസി കൊണ്ട് അയാൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ ഇന്ത്യയിൽ അത് വിനിമയം ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് ടു കൺവേർട്ട് ഇൻ ടു ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത് ബാങ്കിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. ബാങ്ക് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ കയ്യിൽ നിന്ന് ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത് ട്രേഡറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നല്ല നമുക്ക് പഠിക്കാനുള്ളത്, ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് വേണം നിങ്ങളെപ്പോഴും ചിന്തിക്കാൻ. അപ്പോൾ എന്താണ് പെർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ കറൻസി? പെർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബാങ്ക് പെർച്ചേസസ് ഫോറിൻ കറൻസി, അതായത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യും. കസ്റ്റമറിൻ്റെ കയ്യിൽ ഈ പൈസ എങ്ങനെ വന്നു? ഈ ഫോറിൻ കറൻസി വരാനുള്ള മാർഗം എന്ന് പറയുന്നത് അയാൾ എക്സ്പോർട്ട് ചെയ്ത് കാണും. എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് അയാളുടെ കയ്യിൽ എന്ത് വരുന്നത്? ഫോറിൻ കറൻസി വരുന്നത്. അപ്പോൾ ആ ഫോറിൻ കറൻസി കൊണ്ട് ആർക്ക് കൊടുക്കും? ബാങ്കിന് കൊടുക്കുമ്പം കൊടുക്കുക എന്ന് വെച്ചാൽ ബാങ്ക് ഇത് എന്ത് ചെയ്യാണ്? ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യാണ്. എക്സ്പോർട്ടിൻ്റെ സമയത്ത് ബാങ്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യുന്നു ആൻഡ് പേയ്സ്. ബാങ്ക് എന്ത് കൊടുക്കും ഇയാൾക്ക് മറിച്ച്? ബാങ്ക് വിൽ പേ ദം INR. ആണ് ഹിയർ ബാങ്ക് ഇസ് പെർച്ചേസിങ് ഫോറിൻ കറൻസി ആൻഡ് ദി കസ്റ്റമർ ഇസ് സെല്ലിങ് ഫോറിൻ കറൻസി. ഇവിടെ നിന്ന് ബാങ്ക് ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യുന്നു, കസ്റ്റമർ എന്താ ചെയ്യുന്നത്? കസ്റ്റമർ അത് വിൽക്കുകയാണ്. കസ്റ്റമറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിക്കേണ്ട, ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് എക്സ്പോർട്ട് ട്രേഡ് നടക്കുമ്പോഴാണ്. ബാങ്ക് വിൽ പെർച്ചേസ് ഫോറിൻ കറൻസി ഫ്രം ദി കസ്റ്റമർ. സെയിൽ നടത്തുന്നത്, സെയിൽ ഓഫ് ഫോറിൻ കറൻസി, അതായത് സെയിൽ നടക്കുന്നത് ഇമ്പോർട്ടിൻ്റെ സാഹചര്യങ്ങളിലാണ് സെയിൽ നടക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ളൊരു കമ്പനിക്ക് ഫോറിൻ, അതായത് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നും ഇപ്പം UAE നിന്ന് പെട്രോളിയം പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് അവരുടെ AED, അവരുടെ കറൻസി കൊടുക്കേണ്ടി വരും. അവരുടെ കറൻസി കൊടുക്കാൻ നമ്മുടെ കയ്യിലല്ലോ, നമ്മുടെ കയ്യിൽ INR അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. നമുക്ക് എന്ത് വേണം എന്ന് പറഞ്ഞ്, ഫോറിൻ കറൻസി വേണം എന്ന് പറഞ്ഞ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. ബാങ്ക് നമുക്ക് ഫോറിൻ കറൻസി വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വിൽക്കുന്നു. ബാങ്ക് ഇസ് സെല്ലിംഗ് ഫോറിൻ കറൻസി ടു ദി നീഡി കസ്റ്റമർ. അതാണ് ഇൻ എ സെയിൽ ട്രാൻസാക്ഷൻ ദ ബാങ്ക് സെൽസ് ഫോറിൻ കറൻസി ആൻഡ് റിസീവ് ഹോം കറൻസി ഫ്രം ദി കസ്റ്റമർ. ഇത് സാധാരണ സംഭവിക്കുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് ആൻ ഇമ്പോർട്ട് ബില്ല് പേ ചെയ്യുന്ന സമയത്താണ് കസ്റ്റമറിന് എന്ത് വേണ്ടത്? ഫോറിൻ കറൻസി വേണ്ടത്. അത് ആര് വിൽക്കുകയാണ്? ബാങ്ക് വിൽ സെൽ ഫോറിൻ കറൻസി ടു ദി നീഡി കസ്റ്റമർ. അപ്പോൾ ഇതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് കസ്റ്റമറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നല്ല നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് ഫോറിൻ കറൻസി പെർച്ചേസ് ചെയ്യുകയും ചെയ്യും, ബാങ്ക് ഫോറിൻ കറൻസി വിൽക്കുകയും ചെയ്യും. പെർച്ചേസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു കസ്റ്റമറിന് എക്സ്പോർട്ട് വഴി കുറച്ച് USD ഫോറിൻ വേറെ ഏതെങ്കിലും ഫോറിൻ കറൻസിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആര് പെർച്ചേസ് ചെയ്യും? ബാങ്ക് പെർച്ചേസ് ചെയ്യും. ബാങ്ക് ഫോറിൻ കറൻസി എപ്പോഴാണ് വിൽക്കുന്നത്? അതായത് ഒരു കസ്റ്റമറിന് വേറൊരു കൺട്രിയിലോട്ട് നിന്ന് വേറൊരു കൺട്രിയിൽ നിന്ന് ഏതെങ്കിലും പ്രോഡക്റ്റോ സർവീസോ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ, അതായത് ട്രേഡറിൻ്റെ കയ്യിൽ എന്ത് വേണം? ഫോറിൻ കറൻസി വേണം. അയാളുടെ കയ്യിൽ ആകെ INR ഉള്ളൂ, ഇഫ് ഈസ് എൻ ഇന്ത്യൻ റെസിഡൻറ്റ് INR ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. സോ ബാങ്ക് വിൽ സെൽ ഫോറിൻ കറൻസി ടു ഹിം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇൻ്റർനാഷണൽ ട്രേഡ്, എന്താണ് എക്സ്പോർട്ട് ട്രേഡ്, എന്താണ് ഇമ്പോർട്ട് ട്രേഡ്, എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്താന്ന് മനസ്സിലാക്കി, എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കി, പിന്നീട് എന്താണ് പെർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ കറൻസി. പെർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ കറൻസി ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്? ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന്. കാരണം ബാങ്കുകൾക്കും കുറച്ച് ഓതറൈസ്ഡ് ഡീലേഴ്സിനും മാത്രമാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യാനുള്ള പെർമിഷൻ RBI കൊടുത്തിരിക്കുന്നത്. സോ ദീസ് ബാങ്ക്സ് ഓർ ഓതറൈസ്ഡ് ഡീലേഴ്സ് വിൽ പെർച്ചേസ് ഫോറിൻ കറൻസി ആൻഡ് വിൽ സെൽ ഫോറിൻ കറൻസി. അപ്പോൾ ഇത്രയും കൊണ്ട് ഇതൊരു തിയറി പോർഷൻ മാത്രമൊന്ന് കവർ ചെയ്തിട്ടുന്നേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കി പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യും.